കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടത്. മലങ്കര കാത്തലിക് ടി വിയുടെ സുവിശേഷത്തിന്റെ സത്മാർത്ഥ എന്ന പ്രോഗ്രാമിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹ സ്വാഗതം. വലിയ നോമ്പ് കാലത്തെ നാലാമത്തെ ഞായറാഴ്ചയിൽ നമ്മളായിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ധ്യാനിക്കാനായി തിരുസഭ നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 15:21-28 വരെയുള്ള വചനഭാഗങ്ങളാണ്. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടൈർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്തു നിന്ന് ഒരു കനാൻകാരി വന്ന് കരഞ്ഞ് അപേക്ഷിച്ചു, കർത്താവെ, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണം, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവൻ ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ച് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമാണ്. അവൾ പറഞ്ഞു, കർത്താവെ, നായ്ക്കളും യജന്മാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വലിയ നോമ്പ് കാലത്ത് നമ്മൾ പ്രധാനമായും യേശു ചെയ്ത അത്ഭുതങ്ങളാണ്, രോഗശാന്തിയും അത്ഭുതങ്ങളുമാണ് ധ്യാന വിഷയമാക്കുന്നത്. ഒന്നാമത്തെ ഞായറാഴ്ചയിൽ കാനായിലെ വിവാഹ വിരുന്നിൽ വെച്ച് യേശു വെള്ളം വീഞ്ഞാക്കുന്നതും, രണ്ടാമത്തെ ഞായറാഴ്ചയിൽ ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നതും, മൂന്നാമത്തെ ഞായറാഴ്ച നാല് പേർ ചേർന്ന് എടുത്തുകൊണ്ട് വന്ന തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നതും നമ്മൾ ധ്യാനിച്ചു. ഈ വചനഭാഗങ്ങളിലെല്ലാം തന്നെ നമ്മൾ കണ്ടത് ഈ അത്ഭുതങ്ങളെല്ലാം അടയാളങ്ങളായിരുന്നുവെന്നും ഈ അടയാളങ്ങൾ മിശിഹായുടെ രാജ്യസ്ഥാപനത്തെ സൂചിപ്പിക്കുന്നതാണ് എന്നുമാണ്. ഓരോ സുവിശേഷ ഭാഗത്തും ഈ മിശിഹായുടെ രാജ്യത്തെ സ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള കൃത്യമായ സൂചനകളുണ്ട്. ഇന്നത്തെ ഈ ഞായറാഴ്ച വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 15:21 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോഴും ഈ മിശിഹായുടെ രാജ്യ സൂചനയെക്കുറിച്ചുള്ള, രാജ്യത്തിന്റെ സ്ഥാപനത്തെക്കുറിച്ചുള്ള കൃത്യമായ സൂചനകളോടെയാണ് ഈ സുവിശേഷം നമ്മളെ ധ്യാനിപ്പിക്കുന്നത്. യേശു ഗലീലി പ്രദേശത്ത് നിന്ന് തൻ്റെ പ്രവർത്തനം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിട്ട് ടൈർ, സീദോൻ എന്ന വിജാതിയുടെ പട്ടണങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ വച്ച് ഒരു വിജാതീയ സ്ത്രീയുടെ മകളെ സുഖപ്പെടുത്തുന്നതുമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഇതിവൃത്തം. ടൈർ, സീദോൻ എന്നത് യഹൂദർ വിജാതീയരെന്ന് വിചാരിച്ചിരുന്ന, യഹൂദർ വിജാതീയരെന്ന് കരുതിയിരുന്ന ജനങ്ങൾ പാർത്തിരുന്ന സ്ഥലങ്ങളാണ്. ഈ സ്ഥലങ്ങളെക്കുറിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകം 10:5 10:19 ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ 1:13 കൃത്യമായ സൂചനകളുണ്ട്. ഇത് കാനാൻ വംശജർ വസിച്ചിരുന്ന സ്ഥലങ്ങളാണ്. ഈ സ്ഥലത്തെ ജോശുവയുടെ സമയത്ത് കീഴടക്കുന്നതും, എന്നാൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ആശേർ വംശജർ ഇവരോട് ഇഴചേർന്ന് താമസിക്കുന്നതുമായി കാണുന്നു. പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലേക്ക് ഈ ടൈർ സീദോൻ പ്രദേശം കടന്നു വരുമ്പോൾ ഈ നാട് അറിയപ്പെടുക ഫിലിസ്തീയ ദേശത്തോട് ചേർന്നുകൊണ്ടാണ്. ജെറമിയയുടെ പുസ്തകം 47:4 ജോയൽ പ്രവാചകന്റെ പുസ്തകം 3:4 ഇപ്രകാരം ഈ ടൈർ സീദോൻ പ്രദേശങ്ങൾ ഫിലിസ്തീയ ദേശത്തോട് ചേർന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ന്യായാധിപന്മാരുടെ പുസ്തകം 10:6 ടൈറിനിലെയും സീദോനിലെയും ജനങ്ങൾ യഹൂദരുടെ മേൽ തങ്ങളുടെ ദേവന്മാരെ ആരാധിക്കുന്നതിന് അവരെ പ്രേരിപ്പിച്ചു എന്നും, ഇപ്രകാരം വിജാതീയ ദേവന്മാരെ യഹൂദർ ആരാധിക്കുന്നതിന് കാരണക്കാരായി പറയുന്നതും ഈ ടൈർ സീദോൻ ദേശത്തെ ആളുകളെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ യഹൂദരുടെ ഇടയിൽ ടൈറിലും സീദോനിലും വസിച്ചിരുന്ന ആളുകളെ കുറിച്ച്
അവർ വിജാതീയരാണെന്നും അവരോട് ഇടപഴകാൻ സാധ്യതയുള്ളവരല്ല എന്നും ഉള്ള ഒരു ശത്രുത മനോഭാവം ഉണ്ടായിരുന്നു. ഈ ശത്രുത യേശുവിൻ്റെ കാലത്തും ഉണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഈ ടൈർ സീദോൻ ദേശത്ത് കടൽ തീരത്ത് താമസിക്കുന്ന ജനങ്ങളോ അവരോട് ഒരു ശത്രുതാ മനോഭാവം എപ്പോഴും ഉണ്ടായിരുന്നു. അവരുടെ ദേശത്തുകൂടെ സഞ്ചരിക്കുക, അവരോട് സംസാരിക്കുക, അവരോട് ക്രയവിക്രയങ്ങൾ നടത്തുക, ഇതൊക്കെയും യേശുവിൻ്റെ കാലത്ത് നിരോധിച്ച കാര്യങ്ങളായിരുന്നു. ഇവരെ ഈ ടൈറിലെയും സീദോനിലും വസിച്ചിരുന്ന ആളുകളെ ഫിലിസ്തീയ ദേശക്കാരോട് ചേർത്ത് എണ്ണപ്പെട്ടത് കൊണ്ടാണ് ഇതേ സുവിശേഷ ഭാഗം തന്നെ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഒരു സീറോ ഫിലിസ്തീയ സ്ത്രീ വന്ന് യേശുവിനോട് കരങ്ങി അപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. മർക്കോസ് ഈ കനാനായ സ്ത്രീയെ സീറോ ഫിലിസ്തീയൻ സ്ത്രീ എന്ന് വിശേഷിപ്പിക്കുന്നതിന് ചരിത്ര പശ്ചാത്തലം ഈ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ജെറമിയ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായം 4-ാം വാക്യത്തിലും ജോയൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യത്തിലും ഇവരെ ഫിലിസ്തീയ ദേശക്കാരോട് ചേർത്തെണ്ണപ്പെടുന്നുണ്ട്. ഫിലിസ്തീയർ പ്രത്യേകിച്ച് ന്യായാധിപന്മാരുടെയും സാമുവേലിന്റെയും പ്രവാചക പുസ്തകങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് യഹൂദർക്ക് എന്നും ശത്രുതയുണ്ടായിരുന്ന ആളുകളാണ് ഫിലിസ്തീയർ. ഫിലിസ്തീയരാണ് സാമുവേലിന്റെ കാലത്ത്, സാമുവേൽ പ്രവാചകന് തൊട്ടു മുമ്പ് ഏലി പ്രവാചകൻ പുരോഹിതനായിരുന്ന കാലത്ത് വാഗ്ദാന പേടകം യഹൂദരിൽ നിന്ന് ആക്രമിച്ച് കീഴടക്കി കൊണ്ടുപോകുന്നതും അതിന് സംബന്ധമായി അവരെ ദൈവം ശിക്ഷിക്കുന്നതും ഒക്കെ വായിക്കുന്നതും ഫിലിസ്തീയ ദേശക്കാരെ കുറിച്ചാണ്. ഈ ഫിലിസ്തീയ ദേശക്കാരോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ടൈറും സീദോനിലും വസിക്കുന്നവർ യഹൂദരുടെ ശത്രുക്കളാണ് എന്ന് കരുതിയിരുന്ന കാലത്താണ് യേശു തമ്പുരാൻ ഗലീലയിൽ നിന്ന് ടൈറിലേക്കും സീദോനിലേക്കും തന്റെ പ്രവർത്തനം അവസാനിപ്പിച്ച് വിടവാങ്ങുന്നത്. ഇപ്രകാരം യേശു ടൈറിലും സീദോനിലേക്കും പോകുന്നതിന് കാരണങ്ങളൊന്നും തന്നെ സുവിശേഷകന്മാർ രേഖപ്പെടുത്തുന്നില്ല. എന്നാൽ വ്യാഖ്യാതാക്കൾ, സുവിശേഷ വ്യാഖ്യാതാക്കൾ അത് പറയുക, യേശു തന്റെ പ്രവർത്തനങ്ങളിൽ അല്പസമയം വിശ്രമത്തിനായി നീങ്ങിയെന്നും അല്ല ശിഷ്യന്മാരെ കുറെ കാര്യങ്ങൾ അവരെ മാത്രമായി പഠിപ്പിക്കേണ്ടതുള്ളത് കൊണ്ട് പിൻവാങ്ങിയെന്നും അല്ല, യേശുവിന്റെ പ്രവർത്തനങ്ങൾ സമീപ പ്രദേശങ്ങളിലേക്കും യേശുവിന്റെ ഖ്യാതി വ്യാപിച്ചതുകൊണ്ട് അവൻ അവിടെയും പ്രവർത്തിക്കാനായി പോയി എന്നും കാണുന്നു. എന്നാൽ കൃത്യമായ ഇതിൻ്റെ വ്യാഖ്യാനം ഇപ്രകാരമാണ് നമ്മൾ കാണേണ്ടത്. അത് യഹൂദരുടെ ഇടയിൽ മാത്രമല്ല രക്ഷ സാർവത്രികമാണെന്നും അത് യഹൂദരിൽ ആരംഭിച്ച് വിജാതിയിലൂടെ കടന്ന് യഹൂദരിലേക്ക് തിരികെ എത്തുന്നതുമാണ് എന്ന ബൈബിൾ പ്രമേയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രക്ഷ സാർവത്രികമായതിനാൽ യേശുവിന്റെ ഖ്യാതി ലോകമെങ്ങും വ്യാപിക്കുന്നതിന്റെ ഭാഗമായി അത് വിജാതിയരുടെ ഇടയിലും വ്യാപിച്ചു. അതുകൊണ്ടാണ് ഈ തൈര് സീദോൻ പ്രദേശത്തെത്തിയ അപ്പോൾ തന്നെ ഒരു സ്ത്രീ, ഒരു വിജാതീയ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്ന് അവനോട് കരങ്ങി അപേക്ഷിക്കുന്നു. അവനോട് കരങ്ങി അപേക്ഷിക്കുക മാത്രമല്ല യേശുവിനെ കുറിച്ചുള്ള നിശിഹ രഹസ്യം വെളിപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ തളർവാതരോഗിയെ സുഖപ്പെടുത്തിയപ്പോൾ നമ്മൾ കണ്ട നിശിഹ രഹസ്യം അവൻ മനുഷ്യപുത്രനാണ് എന്നതാണ്. യേശു തന്നെ വിശേഷിപ്പിച്ചത് മനുഷ്യപുത്രന് പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുണ്ട് എന്നുള്ളതിന് അവൻ തളർവാതരോഗിയോട് പറയൂ എന്നാണ്. ഈ മനുഷ്യപുത്രൻ എന്ന നാമം ദാനിയേലിന്റെ പുസ്തകത്തിൽ മിശിഹ രഹസ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ ഈ സുവിശേഷ ഭാഗത്തുള്ള മിശിഹ രഹസ്യം അവനെ ഈ വിജാതീയ സ്ത്രീ ദാവീദിന്റെ പുത്ര എന്നെ കനിയണമേ എന്ന് വിളിക്കുന്നതാണ്. ദാവീദിന്റെ പുത്രൻ എന്നത് സാമുവേലിന്റെ പുസ്തകം 1-ാം പുസ്തകം 7-ാം അധ്യായത്തിൽ ദൈവം ദാവീദിനോട് കൊടുക്കുന്ന വാഗ്ദാനമാണ്. നിന്റെ പുത്രൻ രാജ്യം സ്ഥാപിക്കും, അവന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും എന്ന വാഗ്ദാനം. ദാവീദിന്റെ പുത്രന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നതാണെന്നും ആ സിംഹാസനം മിശിഹ സ്ഥാപിക്കുമെന്നും യഹൂദർ വിശ്വസിച്ചു. ഈ വിശ്വാസമാണ്, ഈ വാഗ്ദാനമാണ് യേശു മിശിഹായിൽ പൂർത്തീകരിക്കപ്പെടുന്നത്. ഇത് ഒരു വിജാതീയ സ്ത്രീ ഏറ്റുപറയുകയാണ്. ദാവീദിന്റെ പുത്രായനിൽ കനിയണമേ എന്ന് യേശുവിനെ വിശേഷിപ്പിക്കുമ്പോൾ, യേശുവിനോട് അപേക്ഷിക്കുമ്പോൾ ദൈവം ചെയ്ത വാഗ്ദാനം വിജാതീയരിലൂടെ നിറവേറപ്പെടുകയാണ്. ഇതൊരു പക്ഷേ ലൂക്കാ സുവിശേഷം തന്റെ 4-ാം അധ്യായത്തിൽ പറയുന്ന ഒരു പ്രവചനമുണ്ട്. യേശു പറയുന്ന പ്രവചനം യെശയ്യാ പ്രവാചകന്റെ കാലത്ത് ഇപ്രകാരമുണ്ടായിരുന്നു. യെശയ്യാ പ്രവാചകന് വരൾച്ചയുടെ കാലത്ത് അവൻ ഐക്യപ്പെടുന്നത് സീദോനിലെ ഒരു വിധവയുടെ അടുത്തേക്കാണ്. ഇത് മറ്റു വ്യാഖ്യാതാക്കൾ എടുത്ത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ തന്നെയും യേശുവിന്റെ ഖ്യാതി ഇപ്രകാരം ഏലിയ പ്രവാചകനെ പോലെ, ഏലിയ വരൾച്ചയുടെ കാലത്ത് സീദോനിൽ ഒരു വിധവയുടെ അടുത്തേക്ക് അയക്കപ്പെട്ടതുപോലെ യേശുവിന്റെ ഖ്യാതിയും യേശുവിനെ കുറിച്ചുള്ള അറിവും ഈ ലോകം മുഴുവൻ വ്യാപിക്കുന്നതിന്റെ ഭാഗമായപ്പോൾ ഈ കനാനായ സ്ത്രീയും അവനെ കുറിച്ച് അറിഞ്ഞ് അവന്റെ അടുക്കൽ വന്ന് അപേക്ഷിക്കുകയാണ്.
ഈ സുവിശേഷ ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു തരത്തിലാണ്. ഇതൊരു സുവിശേഷ ഭാഗത്തിന്റെ ഒരു പ്രത്യേക കാരണം, മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലെ ഒരു പ്രത്യേക കാര്യങ്ങൾ പറയുന്നതിന്റെ ഇടയിൽ ഉള്ള സത്യമാണ്. അതായത് മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ മത്തായി ശ്ലീഹ രണ്ട് വിജാതീയരുടെ വിശ്വാസങ്ങളെയാണ് എടുത്തു പറയുക. എട്ടാം അധ്യായത്തിൽ ഒരു റോമ ശതാധിപന്റെ, ഒരു യഹൂദ ശതാധിപന്റെ വിശ്വാസത്തെ ഏറ്റു പറയുന്നു. തന്റെ ഭൃത്യനെ സുഖപ്പെടുത്താൻ വേണ്ടി യേശുവിന്റെ അടുക്കൽ വന്ന് പറയുമ്പോൾ, യേശുവിനോട് അപേക്ഷിക്കുമ്പോൾ ആ ശതാധിപന്റെ വിശ്വാസം കണ്ട് യേശു അവന്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നു. എന്നിട്ട് പറയുകയാണ് ഇസ്രായേലിൽ ഇതുപോലെ വിശ്വാസം കണ്ടിട്ടില്ല. ഇവിടെ പതിനഞ്ചാം അധ്യായത്തിൽ വീണ്ടും ഒരു കനാനിയ സ്ത്രീയുടെ, ഒരു വിജാതീയ സ്ത്രീയുടെ വിശ്വാസം കണ്ട് യേശു പറയുകയാണ് ഈ ഇവളുടെ വിശ്വാസം പോലെ മറ്റൊരു വിശ്വാസം കണ്ടിട്ടില്ല. ഈ എട്ടാം അധ്യായത്തിലെ ശതാധിപന്റെ വിശ്വാസത്തെക്കുറിച്ച് യേശു പ്രസ്താവിക്കുന്നതും ഒപ്പം തന്നെ ഈ പതിനഞ്ചാം അധ്യായത്തിൽ കനാനായ സ്ത്രീയുടെ വിശ്വാസത്തെക്കുറിച്ച് യേശു പ്രസ്താവിക്കുന്നതും അതിനിടയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ യഹൂദരുടെ വിശ്വാസ രാഹിത്യത്തെക്കുറിച്ച് യേശു പ്രതിപാദിക്കുന്നുണ്ട്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 11:20 12:39-49 വാക്യങ്ങളിലും 13:57-58 വാക്യങ്ങളിലും യഹൂദരുടെ വിശ്വാസ രാഹിത്യത്തെക്കുറിച്ച് യേശു പ്രതിപാദിക്കുന്നു. ഈ പ്രതിപാദ്യം വിശ്വാസ യഹൂദരുടെ വിശ്വാസ രാഹിത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതും വിജാതീയരുടെ വിശ്വാസത്തെ യേശു പ്രഘോഷിക്കുന്നതും അല്ലെങ്കിൽ എടുത്തുയർത്തി മാതൃകയായി കാണിക്കുന്നതുമൊക്കെ ലൂക്കാ സുവിശേഷകന്റെ സുവിശേഷത്തിലെ 19 ഒരു ഉപമയിൽ നിന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ധനവാന്റെയും ലാസറിന്റെയും ഉപമ. ധനവാൻ യഹൂദരുടെ പ്രതിനിധിയായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ദരിദ്രനായ, തന്റെ ശരീരം മുഴുവൻ വ്രണബാധിതനായി ധനവാന്റെ പടിവാതുക്കൽ കിടക്കുന്ന ലാസർ വിജാതിയുടെ പ്രതിനിധിയായിട്ടാണ് ഈ സുവിശേഷത്തിൽ വരച്ചു കാട്ടപ്പെടുന്നത്. ഈ ധനവാൻ, യഹൂദരുടെ പ്രതിനിധിയായ ധനവാൻ, ദൈവത്തിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്നവൻ, മിശിഹായുടെ വിരുന്ന് ആഘോഷിക്കുമ്പോൾ അതിന് തക്കതായ ജീവിതശൈലി ഉണ്ടാകുന്നു. എന്നാൽ ദരിദ്രനായ ലാസർ അവന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ കൊണ്ട് പോലും ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് പറയും. ഇവിടെ ഈ കനാനായ സ്ത്രീ യേശുവിന്റെ പറയുന്ന മറുപടിയും അത് തന്നെയാണ്. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾ കിട്ടുകൊടുക്കാൻ സാധ്യമല്ലല്ലോ, കൊടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് യേശു പറയുമ്പോൾ ഈ സ്ത്രീ പറയുന്നത് ഇതാണ്, യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ കൊണ്ട് ഈ നായ്ക്കുട്ടികളും ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ എന്ന്. ഇതൊരു ആലങ്കാരികമായ പ്രയോഗമാണ്. ഈ സ്ത്രീയെ നായെന്ന് വിളിക്കുകയല്ല, മറിച്ച് യഹൂദരുടെ ചിന്താശൈലിയെ കുറിച്ച് യേശു പ്രതിപാദിക്കുകയാണ്. യഹൂദർ പലപ്പോഴും ടൈറിലും സീദോനിലും മറ്റു വിജാതീയ ദേശങ്ങളിലും താമസിച്ചിരുന്ന ആളുകളെ കണ്ടിരുന്നത് നായ്ക്കൾക്ക് സമാനമാണ്. എന്നാൽ യേശു ഉപയോഗിക്കുന്ന പദം അത് ക്രൂരമായ ഒരു നായയുടെ പദമല്ല, മറിച്ച് യേശു നായ എന്ന് ഉപയോഗിക്കുമ്പോൾ അത് വീട്ടിൽ വളർത്തുന്ന പെറ്റ് ഡോഗിനെ സൂചിപ്പിക്കുന്ന പദമാണ്. അതുകൊണ്ടാണ് യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ കൊണ്ട് നായ്ക്കുട്ടികളും കഴിക്കുന്നുണ്ടല്ലോ എന്നുള്ള മറുപടി. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ സുവിശേഷം നമ്മെ കൊണ്ടുപോകുക യേശുവിന്റെ മിശിഹ രഹസ്യത്തെ കുറിച്ചാണ്. അവനെ ആ സ്ത്രീ വിളിക്കുക, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന്. ദാവീദിന്റെ പുത്രൻ എന്നത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ സാമുവേലിന്റെ പുസ്തകം 1:7 വലിയ വാഗ്ദാനമാണ്. അതായത് നിന്റെ പുത്രനിലൂടെ, നിന്റെ പുത്രന് ഞാൻ രാജ്യം നൽകും, അവന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. യേശു തമ്പുരാന്റെ സിംഹാസനം, എന്നേക്കും നിലനിൽക്കുന്ന സിംഹാസനത്തിന്റെ അവകാശികളാകുവാനാണ്, ആ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് വിരുന്നൊരുക്കുമ്പോൾ ആ വിരുന്നിൽ ഭാഗവാക്കാകുവാനാണ് നമ്മൾ നോമ്പെടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അനുഷ്ഠിക്കുന്നതും. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ 1 അർത്ഥം. ഇന്നത്തെ സുവിശേഷത്തിന്റെ 2 അർത്ഥം നമ്മെ കൊണ്ടുപോകുക യെശയ്യ പ്രവാചകന്റെ പുസ്തകം 56:1-8 വാക്യങ്ങളിലേക്കാണ്. നോമ്പും പ്രാർത്ഥനകളും ഒക്കെ അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ജീവിത ശൈലി എപ്രകാരം മാറണമെന്ന് പഠിപ്പിക്കുന്നു. ഇതോട് ചേർത്ത് തന്നെ ഇന്നത്തെ ലേഖനമായ റോമാലേഖനം 7:13 വാക്യങ്ങളും നമ്മൾ ചേർത്ത് വായിക്കുന്നു. യെശയ്യ പ്രവാചകന്റെ പുസ്തകം 56:1-8 വാക്യങ്ങളും റോമാലേഖനം 7:13 വാക്യങ്ങളും വായിക്കുമ്പോൾ നോമ്പും പ്രാർത്ഥനകളും ഒക്കെ അനുഷ്ഠിച്ച് ക്രിസ്ത്യാനികൾ എന്ന നാമധേയത്തിൽ നമ്മൾ വിരാജിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട നന്മകളും, അതല്ല എങ്കിൽ നമ്മളെ നാണിപ്പിക്കാൻ തക്കവണ്ണം മറ്റുള്ളവർ
ക്രിസ്തുവിനെ അറിയുന്നവരും സ്നേഹിക്കുന്നവരും യഥാർത്ഥമായി ഈ വിരുന്നിൽ പ്രവേശിക്കുമെന്നും നമ്മൾ പുറന്തള്ളപ്പെടുമെന്നും ഉള്ള വ്യാഖ്യാനം ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നു. മൂന്നാമതായി ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന പാഠം, ഈ സ്ത്രീ നിരന്തരമായി യേശുവിനോട് അപേക്ഷിക്കുകയാണ്. അവൾ അപേക്ഷിക്കുന്ന വാക്കുകൾ ഗ്രീക്കിൽ അതിന്റെ കൃത്യമായ വാക്ക് ഉപയോഗിച്ചാൽ അതൊരു വെറും ഒരു അപേക്ഷയല്ല, മറിച്ച് യേശുവിനോടുള്ള ഒരു ആജ്ഞാപദമാണ് ഉപയോഗിക്കുക. ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളത് വായിക്കുമ്പോൾ അതിനൊരു അപേക്ഷാ സ്വരം ഉണ്ടെങ്കിൽ തന്നെയും ആ വാക്കിന് വിശ്വാസത്തിന്റെ ആഴമുണ്ട്. അതായത് യേശുവിന് തന്റെ മകളെ സുഖപ്പെടുത്താൻ കഴിയുമെന്നും യേശുവിന് മാത്രമേ അത് കഴിയുകയുള്ളൂ എന്നും അവളുടെ വിശ്വാസം. ഇനി യേശു അവളോട് ഉത്തരമൊന്നും പറയാതിരുന്നപ്പോഴും അവൾ നിരന്തരമായി യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൽ നിന്നും മറുപടി ഒന്നും ലഭിക്കാതിരിക്കുമ്പോഴും നിരന്തരമായി പ്രാർത്ഥിക്കുക. നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകുമെന്നും ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നു. വലിയ നോമ്പിന്റെ ഈ നാലാമത്തെ ഞായറാഴ്ച കനാനായ സ്ത്രീ എന്ന ഒരു വിജാതീയ സ്ത്രീയിലൂടെ, അത് ശിഷ്യന്മാരുടെയും യഹൂദരുടെയും ഒക്കെ മനോഭാവത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഈ സുവിശേഷ ഭാഗത്തിലൂടെ, ദാവീദിന്റെ പുത്രന്റെ സിംഹാസനം എന്നേക്ക് നിലനിൽക്കുമെന്നും അത് ലോകമെന്നും വ്യാപിക്കാനുള്ളതാണ് എന്നും നിശികാ രഹസ്യത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോയി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 56 അധ്യായത്തിലൂടെ, റോമാ ലേഖനത്തിലൂടെ ആ ക്രിസ്ത്യാനിക്ക് ഉചിതമായ രീതിയിൽ എപ്രകാരം ജീവിക്കണമെന്നും നമ്മുടെ ജീവിതത്തെ നവീകരിക്കണമെന്നും നമ്മളെ പഠിപ്പിക്കുകയും, പ്രിയമുള്ളവരെ, വലിയ നോമ്പിന്റെ പാതി കാലഘട്ടം നമ്മൾ കടക്കുകയാണ്. അടുത്ത ആഴ്ചയിൽ നമ്മൾ പകുതി നോമ്പിലേക്ക് പ്രവേശിക്കും. ഇപ്രകാരം നമ്മൾ നോമ്പ് അനുഷ്ഠിച്ച് മിശിഹ രാജ്യസ്ഥാപനത്തിനും അതിനുള്ള അംഗത്വത്തിനും വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഈ നോമ്പ് കാലം ദാവീദിന്റെ പുത്രനായ മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.